നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളാണിത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പാഠഭാഗം കൂടിയാണിത്. പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായ ജ്ഞാനപ്പാനയിലെ ഭാഗമാണിത്. വളരെ അർത്ഥവത്തായ രീതിയിലുള്ള താത്വിക നിലപാടുകളുള്ള മൂല്യച്യുതിക്കെതിരെ ശബ്ദിക്കുന്ന പച്ച മലയാളത്തിലുള്ള സൃഷ്ടിയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന സൃഷ്ടി. അത് ഉയർത്തുന്ന കൃത്യമായ നിലപാടുകൾ പലപ്പോഴും ആളുകൾ തങ്ങളുടെ ജീവിതാഭിഷ്ടത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന തെറ്റായ നിലപാടുകൾ, സമൂഹത്തിലെ അനീതിക്കും മൂല്യശോഷണത്തിനെതിരെയുള്ള നിലപാടുകൾ, ഇതെല്ലാം കൃത്യമായി തന്നെ വരച്ചു കാട്ടുന്ന ഒരു സൃഷ്ടിയാണ് ജ്ഞാനപ്പാന. നമുക്ക് ജ്ഞാനപ്പാനയിലേക്ക് പിന്നീട് കടക്കാം. പൂന്താനം ഭക്തകവികളിൽ ഒരാളാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനും അതുപോലെ തന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുമൊക്കെ ഭക്തകവികളായി പരിഗണിക്കപ്പെടുന്നു. ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം അതിശക്തമായി നിലകൊള്ളുമ്പോൾ അതിൻ്റെ പുറകെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആ ഭക്തിപ്രസ്ഥാനം കടന്നു ചെല്ലുകയും വിഷ്ണു ഭക്തി പ്രസ്ഥാനം ഇവിടെയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. ആ ശക്തി പ്രാപിച്ചതിൻ്റെ ഭാഗമായി പച്ച മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ കൃത്യമായ നിലപാടുകളോടെ ആ ഭക്തി പ്രസ്ഥാനത്തെ സാധൂകരിക്കുന്നതിനുള്ള സൃഷ്ടികൾ നടത്തിയ ഒരു മഹാകവിയായിരുന്നു പൂന്താനം എന്ന് നമുക്ക് പറയാം. പൂന്താനം നമ്പൂതിരി എന്നാണ് പറയുക. എന്താണ് കവിയുടെ പേര് എന്നത് നമുക്ക് കൃത്യമായി അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരാണ് പൂന്താനം എന്നത്. മറ്റു വാക്യത്തിൽ നമുക്ക് പറയുന്നത് മലപ്പുറത്താണ് ആ പൂന്താനം ഇല്ലം എന്ന് പറയാം. 1547 മുതൽ 1640 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ, അല്ലെങ്കിൽ 1547 ജനിച്ച് 1640 മരിച്ചു എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. യഥാർത്ഥ പേരറിയാത്ത കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് ഇല്ലപ്പേരിലാണ് അറിയപ്പെടുന്നത്. പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ പിന്നീട് പൂന്താന നമ്പൂതിരി എന്ന രീതിയിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. കവിയുടെ പേര് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഇന്ന് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ കീഴാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇല്ലം ഇപ്പോഴും നിലവിലുണ്ട്. പൂങ്കാവനം, പൂന്താവനം, പൂന്താനം എന്ന രീതിയിലേക്കാണ് ആ പൂന്താനത്തിലേക്ക് ആ ഇല്ലപ്പേരെത്തി നിന്നതെന്നാണ് പറയപ്പെടുന്നത്. കവിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാലഘട്ടം അറിയാൻ കഴിയും. കാലഘട്ടം എന്ന് പറയുന്നത് 1547 മുതൽ 1640 വരെയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രഘടനയൊന്നും കൃത്യമായി നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടന്നുകൊണ്ടാണ് ഈ പൂന്താനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവികളിൽ വളരെ പ്രമുഖനായിരുന്നു. പ്രത്യേകിച്ചും സ്വന്തം ഭാഷയോടുള്ള കൃത്യമായ നിലപാടും അതുപോലെ തന്നെ ദേശാഭിമാനവും ഭാഷാഭിമാനവും ഒരുപോലെ സമന്വയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. രണ്ടു വാദങ്ങൾ നിലവിലുണ്ട്. അദ്ദേഹത്തിന് വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു എന്ന ഒരു നിലപാടുണ്ട്. പക്ഷേ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കൃതം അറിയാം, പക്ഷേ അതിൽ അത്ര വലിയ പാണ്ഡിത്യമൊന്നുമില്ല
എന്ന രീതിയിലുള്ള നിലപാടും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും സ്വന്തം ഭാഷയിൽ മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ കൃത്യമായ രീതിയിലുള്ള രചനാ വൈഭവം കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ സൃഷ്ടിയായി പുറത്തു വരുന്നത് സന്താനഗോപാലം എന്ന് പറയുന്ന സൃഷ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം ചെറുപ്രായത്തിൽ തന്നെ നടന്നു. ദീർഘനാൾ കാത്തിരുന്നിട്ടും അവർക്കൊരു ഉണ്ണി പിറന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. സന്താനഗോപാലൻ രചിച്ച് ആ സന്താനഗോപാലവുമായി ദൈവത്തിൻ്റെ കരുണ പോലെ തന്നെ, ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ കരുണ പോലെ തന്നെയാണ് അവർക്കൊരു കുട്ടി ജനിക്കുകയുണ്ടായത്. മഠത്തിലെ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഉണ്ണി പിറന്നതോടുകൂടി അവിടെ പിന്നീട് സന്തോഷവും ശാന്തിയും കളിയാടുന്ന ഒരവസ്ഥയായിരുന്നു. വലിയ സന്തോഷമായി എല്ലാവരെയും വിളിച്ച് ഒരു സന്ധ്യ നടത്തുവാൻ തീരുമാനിച്ചു. അന്നപ്രാശന ദിനത്തിലായിരുന്നു ആ സന്ധ്യ അരങ്ങേറിയത്. അന്നേ ദിവസം പൂന്താനത്തിൻ്റെ പത്നി ഉണ്ണിയെ ഉറക്കി ഒരു മുറിയിൽ കിടത്തുകയുണ്ടായി. കാലഘട്ടത്തിൽ ഇല്ലങ്ങളിലൊക്കെ തന്നെ പല മുറികളിലും കൃത്യമായി വെളിച്ചമുണ്ടാകുക പതിവില്ല. പകൽ സമയത്ത് പോലും അതിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകതയാൽ അവിടെ വെളിച്ചം പതിവില്ല. അങ്ങനെ ഒരു മുറിയിലാണ് ഉണ്ണിയെ കിടത്തിയത്. ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിച്ചേർന്നു. സ്ത്രീജനങ്ങളും ഉണ്ടായിരുന്നു. ആ സ്ത്രീജനങ്ങളിൽ പലരും അവരുടെ ഭാണ്ഡം, അവരുടെ വസ്ത്രം കരുതിയ ഭാണ്ഡമൊക്കെ തന്നെ അവർ കൊണ്ടുവന്ന് ഈ മുറിയിൽ നിക്ഷേപിച്ചു. അത് ഉണ്ണിയുടെ ശരീരത്തിലായിരുന്നു. അങ്ങനെ ഉണ്ണി പല ഭാണ്ഡങ്ങൾ ചെന്ന് വീണപ്പോൾ ഉണ്ണി ശ്വാസം കിട്ടാതെ മരിക്കുകയാണ്ടായിരുന്നാണ് ചരിത്രം. അങ്ങനെ ആ ദിവസം വളരെ സന്തോഷത്തിൻ്റെ ദിനമായ ആ പൂന്താനത്തിൻ്റെ ഉണ്ണിയുടെ അന്നപ്രാശന ദിനം വളരെ ദുഃഖകരമായ രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അതോടുകൂടി തന്നെ ജീവിതത്തോട് വിരക്തി സംഭവിച്ച അദ്ദേഹം പിന്നീട് ഭഗവത് പാദങ്ങളെ അഭയം തേടുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മടിയിൽ ഉണ്ണികൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായത്. പൂന്താനത്തോട് അത്രയേറെ താല്പര്യം ഗുരുവായൂരപ്പനുണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് ആ ഒരു രീതിയിലുള്ള, പ്രത്യേകിച്ചും കുചേലിനോട് എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്നേഹം കരുതിയിരുന്നത്, അതുപോലെ തന്നെയാണ് ഗുരുവായൂരപ്പൻ പൂന്താനത്തോട് സ്നേഹം കരുതിയിരുന്നത്. അങ്ങനെ ആ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്, മക്കളായി മറ്റുണ്ണികൾ എന്തിന്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റുണ്ണികൾ മക്കളായി എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് കൂടുതൽ സൃഷ്ടികളിലേക്ക് കടക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിരുന്നു. ജ്ഞാനപ്പാന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സൃഷ്ടിയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പരാമർശിക്കുകയുണ്ടായത്. അതുപോലെ ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം പാന, നാരായണീയ സ്തോത്രങ്ങൾ, ദശാവതാര സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, പാർത്ഥസ്താരഥി സ്തവം തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുണ്ട്. ആ സൃഷ്ടികൾ ഓരോന്നും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച അനുരണനങ്ങൾ വളരെയേറെയായിരുന്നു. അത് വെച്ചിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾ അത് സമൂഹത്തിൽ വളരെയേറെയായിരുന്നു. അങ്ങനെയാണ് പൂന്താനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മാറുന്നത്. ഒരുപക്ഷെ ആ ഉണ്ണി മരിച്ച ഒരു പരീക്ഷണം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തെ സൃഷ്ടികൾ നമുക്ക് ലഭ്യമല്ലാതാകുമായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ കരുതലും ഇടപെടലും കൃത്യമായിട്ട് വരുന്നത്. ഈ പ്രത്യേകിച്ചും അതിൽ ജ്ഞാനപ്പാനയാണ് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു സൃഷ്ടിയെ കണക്കാക്കുന്നത്. മറ്റു സൃഷ്ടികളെയൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ജ്ഞാനപ്പാന സൃഷ്ടിക്കുന്ന, അത് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ധാർമ്മിക വശം, ധാർമ്മിക തലം, അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഭക്ത കവികളിൽ ഒരാളായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ സന്താനഗോപാലം എന്ന സൃഷ്ടി, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടൊക്കെ എഴുതിയിരുന്നത് സംസ്കൃതത്തിലാണ്. പച്ചമലയാളത്തിൽ അന്ന് സൃഷ്ടികൾ നടത്തിക്കഴിഞ്ഞാൽ ആ സൃഷ്ടികൾ നടത്തുന്നവർ പോരാ എന്നൊരു മാനസിക
കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ന് ഇംഗ്ലീഷിൻ്റെ സ്ഥാനമായിരുന്നു സംസ്കൃതത്തിന്. ഇന്നും നമ്മുടെ ഇടയിൽ ഇംഗ്ലീഷിൽ പരിജ്ഞാനമുണ്ടെങ്കിൽ അത് കേമത്തരമാകുന്ന പോലെ തന്നെ അന്ന് സംസ്കൃതത്തിൽ പാരമ്പര്യമുണ്ടെങ്കിൽ പരിജ്ഞാനമുണ്ടെങ്കിൽ അത് കേമത്തരമാകും എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സന്താനഗോപാല സൃഷ്ടി അത് ജ്ഞാനപ്പാനയാണെന്നും ഒരു വാദമുണ്ട്. സന്താനഗോപാല സൃഷ്ടി അദ്ദേഹം പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ തെറ്റിതിരുത്തുവാനായിട്ട് മേൽപ്പതൂർ ഭട്ടതിരിപ്പാടിനെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം മലയാളത്തിൽ എഴുതിയതല്ലേ എന്ന രീതിയിൽ പുച്ഛഭാവത്തോടുകൂടി അത് തിരസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് അന്ന് വൈകിട്ട് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മൂർച്ഛിച്ചുവെന്നും പിന്നീട് അതിൻ്റെ തെറ്റിതിരുത്തി നൽകിയെന്നുമുള്ള ചരിത്രങ്ങൾക്ക് നിലകൊള്ളുന്നുണ്ട്. അവിടെയാണ് ഗുരുവായൂരപ്പൻ ഇടപെട്ട് പറയുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള വാദം. അവിടെ പറയുന്ന വാദം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്ക് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ ഇഷ്ടം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഗുരുവായൂരപ്പൻ അതിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നത് പലപ്പോഴും നമ്മൾ സാക്ഷി. അതുകൊണ്ടാണ് നമ്മൾ ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ലാളിത്യം, അതിലടങ്ങിയിട്ടുള്ള ഭക്തി, ഇവയുടെ പ്രസന്ന ഭാവങ്ങളെ ഭാരതീയ ജീവിത ചിന്തകളിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളിലൂടെ അത് ഭാരതീയ ചിന്തകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഭാരതീയർ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അത് പ്രദാനം ചെയ്യുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഐഹികമായിട്ടുള്ള ഭ്രമങ്ങളുടെ അർത്ഥശൂന്യത, നമ്മൾ പലപ്പോഴും ഐഹികമായിട്ട് രീതിയിലുള്ള ഭ്രമങ്ങളിൽ മുഴുകി കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അതിനോട് അതിൻ്റെ അർത്ഥശൂന്യത വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളാണ് അതിൽ പറയുന്നത്. ഭാരതീയമായ ജീവിത ചിന്ത അപ്രകാരമായിരിക്കണം, ആശയാണോ എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണമെന്നും ആശയെ നിഗ്രഹിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ദുഃഖഭാരം ഒഴിയുമെന്നും ജീവിതത്തെ സന്തോഷത്തോടെ നിങ്ങൾ കാണാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഫിലോസഫി, അതായത് തത്വശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ അടരുകൾ പോലും ഈ സൃഷ്ടികളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ പറഞ്ഞ പെനിട്രേറ്റീവ് ഫിലോസഫിക്കൽ പോയം എന്നാണ് ജ്ഞാനപ്പാനെ കുറിച്ച് പറയുന്നത്. അനുവാചകമന ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ തത്വശാസ്ത്രങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഒരു ദാർശനിക കാവ്യമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അതിന് ഓരോ വരികളും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പ്രസക്തമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള സൃഷ്ടിയാണ് ഈ പറയുന്ന ഈ ജ്ഞാനപ്പാന. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വരികളിൽ തന്നെ കാണുന്ന നമ്മൾ ഏറ്റവും സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ, അതായത് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നു പോവാൻ. നിങ്ങളുടെ ആയുസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണകളൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് വളരെ നിങ്ങളുടെ ജീവിതം വെറും നീർക്കുമിളകളാണെന്നും ഏത് ഘട്ടത്തിൽ അത് കെട്ടിപ്പോകാമെന്നും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കണ്ടുകണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഇല്ലാതാക്കപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് പ്രദാനം ചെയ്യുന്ന വരികളാണ് നേരത്തെ സൂചിപ്പിച്ച കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നു പോവാൻ. രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ നിങ്ങൾ ഇന്ന് നിങ്ങൾ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ കേമന്മാരായി ചമയേണ്ടയില്ല. നിങ്ങൾ ഇന്ന് പണമില്ല, നിങ്ങൾ സമ്പത്തില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ടതും ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങളെ നിങ്ങൾ പണമില്ലാത്തവനെ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവനെ തണ്ടിലേറ്റി നടത്തുവാനും ഭവാൻ തീരുമാനിച്ചല്ല നടത്തപ്പെടും. അതുപോലെ തന്നെ മാളിക മുകളിലേറിയ മന്നനെ, വലിയ സമ്പത്തുള്ള ഒരു മന്നനെ തോളിൽ മാറാപ്പ് കയറ്റി നടത്തുന്നു ഭവാനാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതമായി പരിസരവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഭാരതത്തിലെ എത്രയോ വലിയ കച്ചവടക്കാരാണ്, അവരുടെ കച്ചവടം തകർന്ന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പാടുപെട്ടത് എന്ന ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് എത്രയോ ശരിയാണ്, ഇത് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചു എന്നിടത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത് എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ദീർഘമായ കാഴ്ച, ആ ദൂരക്കാഴ്ച വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു സവിശേഷമായിട്ടുള്ള വാചകമുണ്ട്. ഓരോ വാചകവും വളരെ അർത്ഥവത്താണ്. ചില വാചകങ്ങൾ മാത്രമാണ് പറയുന്നത്. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും, നിങ്ങളുടെ ആയുസ് എന്നും എണ്ണി എണ്ണി കുറയുകയാണ്, നിങ്ങളുടെ ആയുസ് കൂടിക്കൂടി വരുന്നില്ല, അത് കുറഞ്ഞു വരികയാണ്. പക്ഷേ മണ്ടി മണ്ടി കരയറുന്ന മോഹവും, നിങ്ങളുടെ മോഹം കൂടുകയാണ്,
നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങളുടെ മുഖത്തിൽ യാതൊരു കുറവുണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ആയുസ് കുറയുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ചിന്തയില്ലാതെ നിങ്ങളുടെ മോഹം അങ്ങനെ പെരുകി പെരുകി വരികയാണ്. നിങ്ങൾക്കറിയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ദിവസങ്ങൾ കുറയുകയാണെന്നറിയാം. പക്ഷെ നിങ്ങളുടെ മോഹത്തിന് യാതൊരു രീതിയിലുള്ള ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അപ്രകാരമുള്ള മോഹം നിങ്ങളെ ദുരയിലേക്ക് നയിക്കുകയും നിങ്ങളുടെ മനുഷ്യത്വം നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് അതിൽ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായ ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, നിങ്ങളുടെ ജീവിതം നശ്വരമാണ്, അത് ഏത് സമയം നഷ്ടപ്പെടാം എന്നുള്ള തിരിച്ചറിവാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകം, അത് ഈ പറയുന്ന ഞാനപ്പലിൽ പറയുന്ന വാചകം അവസാന വാചകമായി പറയുന്നത്, കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിനു നാം വൃത. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ജനിക്കുന്നില്ല, ഒരുമിച്ച് മരിക്കുന്നില്ല, നമ്മൾ അതിനിടയിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടുന്ന നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? വൃതാവല്ലേ ഈ മത്സരങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ നമ്മൾ അർത്ഥശൂന്യമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ അർത്ഥഗർഭമായ രീതിയിൽ പറഞ്ഞു വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, പൂന്താരത്തിന് കഴിഞ്ഞു എന്നിടത്താണ് യാഥാർത്ഥ്യം. അതിന് ഓരോ വരികളും എടുത്തു നോക്കുക. പ്രത്യേകിച്ച് പലപ്പോഴും അദ്ദേഹം പറയുന്നത് നിങ്ങൾ സ്ഥാനമാനത്തിന് വേണ്ടി കണ്ടുപിടിക്കൂടുന്നു, ആ സ്ഥാനമാനം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അത് അതിമനോഹരമായി പറഞ്ഞു വെച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെ നമ്മൾ നമിക്കാതിരുന്നു കൂടുക. ആ അനുഭവങ്ങളൊക്കെ തന്നെ സ്വന്തം മനസ്സിലൂടെ കടന്നു പോവുകയും ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഈ തരത്തിലുള്ള മത്സര സംഗതികളുണ്ടായില്ല. പക്ഷെ ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും ഇന്നത്തെ ബ്യൂറോക്രാറ്റുകൾക്കും ഇന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമൊക്കെ തന്നെ അവരുടെ മനസ്സിലേക്ക് കടന്നു കയറേണ്ട, ആ സാധാരണക്കാരെ സംബന്ധിച്ചും അവരുടെ മനസ്സിലേക്ക് കടന്നു കയറേണ്ട വലിയ ആശയങ്ങളാണ് ആ ജ്ഞാനപ്പാനയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്തിൽ ഇത്തരം ഒരു സൃഷ്ടി വേറെ ഉണ്ടാകണമെന്നില്ല. മലയാളത്തിൽ അതിനുശേഷം അതിന് മുന്നും ഇപ്രകാരം ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഈ സൃഷ്ടി ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തേണ്ട സൃഷ്ടിയാണ്. മലയാളത്തിലായതുകൊണ്ട് പലപ്പോഴും ആ സൃഷ്ടിയുടെ പ്രസക്തി താരതമ്യേന കുറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. ലോകം ഇപ്രകാരമുള്ള സൃഷ്ടി കണ്ടിട്ടുണ്ടായിരിക്കില്ല. ലോകത്തിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള സൃഷ്ടിയാണ് ജ്ഞാനപ്പാന എന്ന് പറയാം. അത്തരമൊരു സൃഷ്ടി ലോകത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ലോകവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് മനുഷ്യനെ തിരിച്ചറിയുവാനായിട്ട്. മനുഷ്യൻ എന്തിനാണ് ഈ പറയുന്ന സംഗതികളെ കാട്ടിക്കൂട്ടുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട്, അവനൊരു ഉത്ബോധം നൽകുവാനായിട്ട്. തീർച്ചയായിട്ടും അവൻ എന്തിനുമായി വേണ്ടിയാണ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്, പരക്കം പായുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുവാനായിട്ട് അവന് വളരെ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ സൃഷ്ടി. പാന എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ ഭക്തിപരമായ കാര്യങ്ങൾ, ഭക്തിരസപ്രധാനമായിട്ടുള്ള സൃഷ്ടികളാണ് പാനയിലൂടെ നടക്കുകയുണ്ടായത്. പാന രീതിയിൽ എഴുതുവാനായിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭക്തി മുഴുകിയ ഒരു രചന രീതിയാണ് അതിൽ കാണുന്നത്, ഭക്തിയിൽ മുഴുകിയ രചനാരീതി. ദ്വിത കാകളി വൃത്തത്തിലാണ് അത് ആ രചന നിർവഹിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിമനോഹരമായി നമുക്ക് ചൊല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ രീതികളുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് തീവ്രമായ സംസ്കൃതത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് പല സൃഷ്ടികളും സാധാരണക്കാരന് അന്യമാകുന്ന രീതിയിലേക്ക് പോകാതെ സ്വന്തം മലയാളത്തിൽ, പച്ചമലയാളം എന്ന രീതിയിലുള്ളൊരു ഒരു നിലപാട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പച്ചമലയാളം എന്ന് പറയുന്ന ഒരു വാക്ക് പിന്നീട് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ പച്ചമലയാളത്തിൽ തന്നെ സാധാരണക്കാരൻ്റെ അനുവാചകർക്ക് ഉൾക്കൊള്ളുവാനും ഒറ്റ നോട്ടത്തിൽ കേട്ട് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് ആ സൃഷ്ടികളെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. പലതും കേൾക്കുമ്പോൾ നമുക്കൊരു അല്പം ഫലിതോക്തി ഇല്ലേ എന്ന് തോന്നുന്നു. ഈ പറയുന്ന വിമർശനങ്ങളും ആദർശങ്ങളും ഒക്കെ പറയുമ്പോൾ, ഈ ധാർമ്മിക നിലപാടുകളൊക്കെ പറയുമ്പോൾ അതിൽ ഫലിതോക്തി ഇല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിൻ്റെ ആ രചനാ രീതിയിൽ ഒരു ഫലിതോക്തി അതിനോടൊപ്പം ചേർന്ന് പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ ഇത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്പം ലജ്ജയുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് പുരോഗമിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഓരോന്നും വളരെ ഈ പറയുന്ന ജ്ഞാനപ്പാനയിൽ ഓരോ വരികളും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലും വലിയ രീതിയിലുള്ള ആശയത്തിൻ്റെ നിലപാടുകളുണ്ട്. ആ ആശയങ്ങളൊക്കെ തന്നെ മനുഷ്യൻ അർത്ഥവത്തായി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കാനായി മനുഷ്യന് നേരമില്ല,
ദുരമൂത്ത് മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്, തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, തൻ്റെ കീർത്തിക്ക് വേണ്ടി, തൻ്റെ ധനസമ്പാദത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഈ പറയുന്ന പ്രയാണത്തിലാണ് ഈ ലോകത്ത് സൃഷ്ടി കാണുന്ന മുഴുവൻ കലാപങ്ങൾക്ക് കാരണമാകുന്നത്. അത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലാവട്ടെ, ലോക സമൂഹങ്ങൾ തമ്മിലാവട്ടെ, മതവിഭാഗങ്ങൾ തമ്മിലാകട്ടെ, അദ്ദേഹം തൻ്റെ കുലത്തിലെ, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, പക്ഷെ ആ ബ്രാഹ്മണനായ ആ ബ്രാഹ്മണർ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ അദ്ദേഹം അത് സംസാരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥ വൃദ്ധത്തിനെതിരെ സംസാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ആരെയും വിട്ടുകളഞ്ഞുകൊണ്ട് അദ്ദേഹം സൃഷ്ടി നടത്തിയതല്ല, താൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ പോരായ്മകളും താൻ ഉൾപ്പെടുന്ന വരേണ്യ വർഗത്തിൻ്റെ വിഷയം, അവർ ചെയ്യുന്ന തെറ്റായ പ്രവണതകളും എല്ലാം തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിൽ എതിർത്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പൂന്താനം എന്ന് പറയുന്ന ആ മഹാകവി നമ്മുടെ ഇടയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും സായാഹ്നങ്ങളിൽ പാടുന്ന, അല്ലെങ്കിൽ വൈകിട്ട് ഹിന്ദു ഭവനങ്ങളിൽ ചൊല്ലുന്ന ഈ സൃഷ്ടി, ഈ പറയുന്ന സ്തോത്രഗീതങ്ങളിലൊക്കെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ധാരാളമായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ആ വലിയ ആന്തരികമായിട്ടുള്ള അനുഭൂതികൾ പ്രദാനം ചെയ്യുന്ന ഒരു സൃഷ്ടികളാണ് അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുള്ളത്. വലിയ ആന്തരിക അനുഭൂതികളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അനീതിക്കും മൂല്യവേഷത്തിനും നേരെ അതിശക്തമായ രീതിയിൽ അദ്ദേഹം നിലകൊള്ളുന്നു. ഗുരുവായൂരപ്പൻ്റെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. എന്തായാലും അറിവിനെ ജീവിതവുമായിട്ട് കൂട്ടി ഇണക്കുമ്പോൾ, അറിവിനെ ജീവിതമായി കൂട്ടി ഇണക്കുമ്പോൾ ജീവിതത്തിനെ അനുഭവമായി ബന്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ അറിവിനെ ജീവിതമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പോഴാണ് ജ്ഞാനം നമുക്ക് വന്നു ചേരുക. അനുഭവങ്ങളെ അറിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യപ്പെടും. ആ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ആ ജ്ഞാനയുടെ പാനയാണ്, ആ ജ്ഞാനത്തിൻ്റെ പാനയാണ് ജ്ഞാനപ്പാന, അറിവിൻ്റെ പാനയാണ്, അറിവിൻ്റെ ഒരു പറച്ചിലാണ്. ആ അറിവ് അദ്ദേഹത്തിന് ജീവിത അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചാണ്. ആ അറിവ് ജീവിതത്തിൽ ലഭിക്കുന്നത് നമുക്ക് പകർത്തി നൽകിയപ്പോൾ അത് വലിയൊരു സൃഷ്ടിയായി മാറി, ആ ജ്ഞാനപ്പാന എന്നാണ് യാഥാർത്ഥ്യം. പിന്നീട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്തരം സൃഷ്ടികൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന് കുട്ടികൾ ജനിച്ചു എന്നും അദ്ദേഹം വളരെ കാലം ഇല്ലത്ത് സുഖമായി ജീവിച്ചു എന്നൊക്കെ പിന്നീട് അതിനെക്കുറിച്ചുള്ള തുടർ കഥകളുമായി മുന്നോട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ്, അദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാനപ്പാന ഒന്ന് മാത്രം മതി നമ്മെ ആനന്ദതുന്തിലാക്കുവാനായിട്ട്. അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ആ ജ്ഞാനപ്പാനയുടെ മുന്നിൽ നമുക്ക് തൊഴുകൈകളോടെ നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.